ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നമസ്കാര കുപ്പായത്തിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡായിട്ടാണ്. നമ്മളിവിടെ 4 മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമസ്കാര കുപ്പായം മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മക്കനയുടെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ നമസ്കാര കുപ്പായത്തെ ഇതേ രീതിയിൽ നീളത്തിൽ നടുമടക്കിയെടുക്കുകയാണ്. ആദ്യം നമ്മൾ സെൻറ്റർ മടക്കി, എന്നിട്ട് നീളത്തിലിങ്ങനെ നടുമടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ രീതിയിൽ നിവർത്തിയിടുക. 64 ഇഞ്ച് ലെങ്ത്തും 35 ഇഞ്ച് വിഡ്ത്തുമാണ് നമുക്ക് നമസ്കാര കുപ്പായം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിലും കൂടുതൽ വിഡ്ത്ത് എഴുതുന്നുണ്ട്. 4 മീറ്റർ മെറ്റീരിയലിൽ 64 ഇഞ്ച് ലെങ്ത്താണ് കിട്ടുന്നത്, വിഡ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 4 ആക്കി മടക്കിയിട്ടുള്ളതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് വൃത്തിയിൽ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഷോൾഡറിനുള്ള കട്ടിങ് ഒന്നും വരുന്നില്ല, ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. നടുമടക്കി വരുമ്പോൾ 17.5 ഇഞ്ചിൽ ആണ് വിഡ്ത്ത് വരുന്നത്. ആ 17.5 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ആ കട്ട് ചെയ്ത പീസ് വെച്ചിട്ടാണ് പിന്നെ ബാക്കി നമ്മൾ കഴുത്തിനായിട്ടും സ്ലീവിനായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 17.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആം ഹോൾ നോക്കാം. ആം ഹോൾ ഇവിടെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടായിട്ട് 11.5 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 11.5 ഇഞ്ച് പോരാ, അതിലും കൂടുതൽ വേണം. അവിടെ നമ്മളൊരു പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം അവിടെ ആരോ വിടുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ വിടുത്തെടുക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇതേ രീതിയിലൊന്ന് നടുമടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിലാണ് നമ്മൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ എത്ര വിഡ്ത്തുണ്ട് നോക്കാം. വിഡ്ത്ത് 16 ഇഞ്ച് വിഡ്ത്തും, പിന്നെ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 20. ഈ ഒരു രീതിയിൽ ഇട്ടിട്ടാണ് കേട്ടോ, 27 ഇഞ്ച് ലെങ്ത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോൾ ഈ 27 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഭാഗം നമ്മുടെ ആ ഒരു നിസ്കാര കുപ്പായത്തിൻ്റെ ഷോൾഡർ ഭാഗത്തോട്ടാക്കിയിട്ട് വേണം. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നടുമടക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ കോർണറും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നമ്മൾ നിസ്കാര കുപ്പായത്തിൻ്റെ ആ ഒരു കോർണർ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർണർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് കഴുത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കാം. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇവിടെ കഴുത്തിൻ്റെ വിഡ്ത്ത് 4 ആണ് എടുക്കുന്നത്. ഈ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചിൽ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തതിലൊരു വ്യത്യാസമുണ്ട്. ലെങ്ത്ത് 3.5, വിഡ്ത്ത് 4 ആണ് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് വരുന്നത്. ഞാനിവിടെ കഴുത്ത് അധികം റൗണ്ടിൽ എടുക്കുന്നില്ല. കഴുത്ത് ഒന്നാകെ വലിയ റൗണ്ടായാൽ നമുക്കതൊരു ബോറായിട്ട് വരും, നിസ്കാര കുപ്പായല്ലേ. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു കഴുത്തായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വണ്ണുള്ള ആളൊക്കെ ആണെങ്കിൽ കൂടുതൽ കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മാർക്ക് ഒരു സൈഡിലോട്ടായി. ഇതൊന്ന് ഈ മാർക്കിലൂടെ ഒന്ന് ലൈനിട്ട് കൊടുക്കുക. ഇനി തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഈ ഒരു മാർക്ക് 2 സൈഡിലോട്ടും വന്നോളും. Thank you.
ഇത് നമ്മൾ സ്ലീവിന് എടുത്തിട്ടുള്ള ബാക്കി പീസാണ്. അപ്പോൾ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗമാണത് സ്ലീവിന്. സ്ലീവിൻ്റെ ആ ഒരു വിഡ്ത്ത് 8 inches, ഇത് 4 pieces ആയിട്ടുണ്ട്. ആ വിഡ്ത്താണ് 8 inches വരുന്നത്. 4 മടക്കിയെടുക്കണം ആ ഒരു 4 pieces. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് 18.5 inches നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു നിസ്കാര കുപ്പായത്തിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് വെച്ചിട്ടാണ് കഴുത്തിനുള്ളതും സ്ലീവിനുള്ളതും കിട്ടിയിട്ടുള്ളത്. 4 meter മെറ്റീരിയൽ എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് പീസ് കിട്ടുന്നത്. പിന്നെ നമുക്കിങ്ങനെ കട്ടിംഗ് ഒന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ കൂടുതൽ പീസ് വാങ്ങേണ്ടി വരും. ഒരു 5 meter മെറ്റീരിയലെങ്കിലും വേണ്ടി വരും. അത് 4 pieces ആയിട്ട് നമുക്ക് കട്ട് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിന് 2 pieces വെച്ചിട്ട് ഇങ്ങനെ നടു മടക്കി എടുക്കുക 2 sleeves ഉള്ളതായിട്ട്. എന്നിട്ട് നമ്മളിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗത്തോട്ട് ഒരു ചതുരത്തിലുള്ള 2 pieces വെച്ചിട്ട് ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു പീസ് 4:4 ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ 2 pieces കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ആ നിസ്കരക്കുപ്പായത്തെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു കോർണറിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കട്ട് ചെയ്ത മാർക്കിൽ തന്നെ നമ്മൾ നെക്കിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ കോർണറും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരേ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഹോളുകൾ തമ്മിൽ ഒരേ പോയിന്റിൽ തന്നെ വരുന്ന തരത്തിൽ കൃത്യമായിട്ട് വെക്കുക. അത് നമുക്ക് സെൻറ്റർ ഭാഗമാണ്, നിസ്കരക്കുപ്പായത്തിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗമാണ്. എന്നിട്ട് ഇതിനെ ഫുള്ളായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ഈ ഒരു കോർണർ സോറി എല്ലാ സെൻറ്ററും ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം പിന്നെ നമസ്കാരകുപ്പായത്തിൻ്റെ സെൻറ്റർ എല്ലാ ഭാഗത്തും ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസായത് കാരണം നമ്മളതൊരു സ്റ്റിച്ചിങ്ങൊക്കെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഇത്രയും മനസ്സിലാവില്ല നമുക്ക്. അതാണ് ഞാൻ സ്റ്റിച്ചിങ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോയിസായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മളിവിടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിലൂടെ ഉള്ളിലോട്ട് കട്ട് ചെയ്തിട്ട് കഴുത്തിൻ്റെ ഉൾവശം കട്ട് ചെയ്തെടുക്കണം. ഒരു 1/2 inch സ്റ്റിച്ചിങ് തുമ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി പീസിനെ ഉള്ളിലോട്ടാക്കിയെടുക്കാം. ഇനി കഴുത്തിന് മുകളിലൂടെ ആയിട്ട് പരത്തി സ്റ്റിച്ചിങ് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വലിച്ച് വെച്ചിട്ട് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ പീസിനെയും ഈ ഒരു നമസ്കാര കുപ്പായത്തിൻ്റെ ആ പീസിനോട് ചേർത്തിട്ട് നന്നായിട്ട് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. നന്നായി വലിച്ച് വെച്ചിട്ട് വേണം കഴുത്ത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല വലിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊള്ളച്ച് നിൽക്കും. ഇനി നമുക്ക് സ്ലീവിനുള്ളത് നോക്കാം. സ്ലീവിന് നമ്മൾ 4 pieces ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സൈഡ് പീസ് കട്ട് ചെയ്ത പീസാണ്. അതിനെ 2 pieces ആയിട്ടാണ് സ്ലീവിലേക്കുള്ളതായിട്ടൊന്ന് സെൻറ്റർ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 pieces. അതിനുശേഷം സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.
ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ സ്ലീവിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് മടക്കി വെച്ചിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവിൻ്റെ അടിവശവും ഇതേ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ട്, അത് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒരേ രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഇതിങ്ങനെയാണ് വരിക. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സെൻറ്ററും കൂടി വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ജസ്റ്റ് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും, കാരണം നമ്മൾ ഷോൾഡറിന് സ്റ്റിച്ചിങ് ഒന്നുമില്ല, വെറും നടുമടക്കി ഈ ആ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്ലീവ് നമ്മൾ ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി കൈക്കുഴി ഭാഗത്ത് നമുക്കൊരു എക്സ്ട്രാ ഒരു ട്രയാങ്കിൾ പീസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ സ്ക്വയർ ഷേപ്പിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതേ രീതിയിൽ വെച്ചിട്ട് രണ്ട് പീസിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ അടിയിലത്തെ പീസും മേലത്തെ പീസുമായിട്ട് ഒരു കവറിങ് പോലെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ നമസ്കാര കുപ്പായം നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളത്. അത് ഞാനെങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പീസിൻ്റെ സ്റ്റിച്ചിങ് വരുമ്പോഴേ. ഇപ്പോൾ നമ്മൾ ഇത് നമസ്കാര കുപ്പായത്തിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ പീസിനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡിലും അതേ രീതിയിൽ തന്നെ ആ ഒരു പീസ് വെച്ചിട്ട് കൃത്യ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ മാർക്ക് വരുന്ന ഭാഗത്ത് ഈ ഒരു പീസിനെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും. രണ്ട് പീസിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡ് ഭാഗമാണ്. ഒരു സൈഡ് സ്ലീവിൽ നിന്നും ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ലീവിന് അധികം വിടുത്തില്ലാതെ ഒരു കൈൻ്റെ ആ ഒരു ഭാഗം ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി ലൂസായിട്ട് വേണമെങ്കിൽ അധികം സ്റ്റിച്ചിങ് തുമ്പ് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഭാഗത്ത് എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് ആ പീസിനൊന്ന് വെച്ച് കൊടുക്കാം. ഇത് അതിനുള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ചിങ് തുമ്പ് പുറത്തോട്ടായിട്ട് വരുന്ന തരത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കോർണറിൽ നാല് പീസും കൂടി ഒന്നിച്ച് വന്നിട്ട് ഇതേ രീതിയിൽ ആ കോർണർ ഭാഗത്ത് നാല് പീസ് ഒന്നിച്ച് വന്നിട്ട് അവിടെ സൂചി നിർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ക്വയർ പീസിൻ്റെ ഒരു പീസും പിന്നെ ആ സ്ലീവിൻ്റെ ഒരു ഭാഗത്തെ പീസും കൂടി എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു സ്ക്വയർ പീസിൻ്റെ കോർണറിൽ എത്തുമ്പോൾ സൂചി നിർത്തുക. എന്നിട്ട് തിരിച്ച് വെക്കുക ആ സ്ക്വയർ പീസിനെ മാത്രമായിട്ട്. എന്നിട്ട് നമ്മൾ നമസ്കാര കുപ്പായത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് ആ ഒരു സ്ക്വയർ പീസിൻ്റെ ആ ഒരു കോർണർ മുതൽ മറ്റേ കോർണർ വരെ ഒരു ഭാഗം മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ചിങ് നിർത്തുകയാണ്. എന്നിട്ട് ത്രെഡ് പൊട്ടിച്ചിട്ട് പിന്നെ മറ്റേ ആ ഒരു സ്ക്വയർ പീസിൻ്റെ മറ്റേ കോർണർ ഭാഗത്ത് ആ പീസിനെ എടുത്തിട്ട് മറ്റൊരു പീസിൻ്റെ നമ്മുടെ സ്ലീവിൻ്റെ മറ്റേ ഭാഗത്തെ മാത്രമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ കോർണറിൽ സൂചി നിർത്തുക. എന്നിട്ട് നമസ്കാര കുപ്പായത്തിൻ്റെ മറ്റൊരു പീസിനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് ആ ഒരു സ്ക്വയർ പീസിൻ്റെ മറ്റേ കോർണർ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ ആ നമസ്കാര കുപ്പായത്തിൻ്റെ സൈഡ് രണ്ട് പീസ് ഫ്രണ്ടും ബാക്കുള്ള ആ പീസിനെ ചേർത്ത് വെച്ച് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി അടുത്ത് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമസ്കാര കുപ്പായത്തിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആ ഒരു കൈക്കുഴി ഭാഗത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത്രയുള്ള നമ്മുടെ നമസ്കാര കുപ്പായത്തിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കഴുത്തിൻ്റെ പീസിനെ വീതിയിൽ ഇതേ രീതിയിൽ വെച്ചിട്ട് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി ഭാഗം ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിടുക, റിപ്ലൈ തരേണ്ടേ. ഇതിൻ്റെ മക്കണ്ണിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തുന്നതാവും. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.